തിരുവനന്തപുരത്ത് ബസ് സ്റ്റോപ്പിനെ ചൊല്ലി സിപിഐഎം ബിജെപി സംഘർഷം. കഴക്കൂട്ടത്താണ് ബസ് സ്റ്റോപ്പിനെ ചൊല്ലിയുണ്ടായ തർക്കം സംഘർഷത്തിൽ കലാശിച്ചത്. ബിജെപി സംസ്ഥാന സമിതി അംഗം കഴക്കൂട്ട മനിൽ, സിഐടിയു പ്രവർത്തകനായ സെബാസ്റ്റ്യൻ എന്നിവർക്ക് പരിക്കേറ്റു. സംഭവത്തിൽ കഴക്കൂട്ടം പോലീസ് കേസെടുത്തിട്ടുണ്ട്. കഴക്കൂട്ടത്ത് എലിവേറ്റഡ് ഹൈവേ നിർമ്മാണം നടന്നപ്പോൾ തിരുവനന്തപുരം ഭാഗത്തേക്കുള്ള ബസ് സ്റ്റോപ്പ് മാറ്റി സ്ഥാപിച്ചിരുന്നു. നിർമ്മാണം പൂർത്തിയായതോടെ പഴയ സ്ഥലത്ത് പുതിയ ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചു. ഇതിനെ ചൊല്ലി മുൻപ് തർക്കമുണ്ടാവുകയും പോലീസ് ഇടപെട്ട് പരിഹരിച്ചതുമാണ്. വീണ്ടും ഓട്ടോറിക്ഷ തൊഴിലാളികൾ തമ്മിലുണ്ടായ തർക്കമാണ് ഇന്ന് സംഘർഷത്തിലേക്ക് നയിച്ചത്. ഇന്നലെ മുതൽ പുതിയ ബസ് സ്റ്റോപ്പിൽ കെഎസ്ആർടിസി ഉദ്യോഗസ്ഥരെത്തി ബസ്സുകൾ നിർത്തിച്ചിരുന്നു. പ്രശ്ന സാധ്യത മുന്നിൽ കണ്ട് ഇന്ന് രാവിലെ മുതൽ പോലീസും സ്ഥലത്ത് നിലയുറപ്പിച്ചു. ഉച്ചയോടെ ബിജെപി സിപിഎം പ്രവർത്തകർ തമ്മിൽ വാക്കുതർക്കമുണ്ടായി. തർക്കത്തിനൊടുവിൽ ഇരുവിഭാഗങ്ങളും തമ്മിൽ സംഘർഷത്തിലേർപ്പെട്ടു. പോലീസ് സ്ഥലത്തെത്തി ഇരുവിഭാഗം പ്രവർത്തകരെയും പിരിച്ചുവിട്ടു. ബിജെപി സംസ്ഥാന സമിതി അംഗം കഴക്കൂട്ട മനിൽ, സിഐടിയു പ്രവർത്തകനെ സെബാസ്റ്റ്യൻ എന്നിവർക്കാണ് സംഘർഷത്തിൽ പരിക്കേറ്റത്. മർദ്ദനമേറ്റതായി ഇരുവിഭാഗവും പരാതി നൽകി. കഴക്കൂട്ടം പോലീസ് കേസെടുത്തിട്ടുണ്ട്. 24 തിരുവനന്തപുരം.